ഇപ്പം നമ്മുടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെയാണ്, മനോജും വീട്ടിൽ കാണും, അതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് ഫുഡ് കൂടുതലും ഉണ്ടാക്കി വെച്ചേക്കാന്ന്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണി, ചിക്കൻ കറിയും പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതുമാണ്. അപ്പം ഞാൻ എണ്ണയും ഗീയും കൂടി ഹോട്ടായപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്ത്, അത് കഴിഞ്ഞ് വെള്ളം ബോയിൽ ചെയ്ത് വന്നപ്പം അരി ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉള്ളി സ്ലൈസ് ചെയ്തത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ നെയ്യ് ഇട്ട് കഴിഞ്ഞ് അത് ചൂടായപ്പോഴത്തേക്കും നമ്മുടെ ഫൈൻലി സ്ലൈസ്ഡ് ഓണിയൻസ് ഇട്ട് കൊടുത്ത്, അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ആദ്യമേ ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, പിന്നെ അപ്പോഴത്തേക്ക് ഞാനത് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മളതങ്ങ് പിന്നെ എടുത്തു വയ്ക്കും. പിന്നെ നമ്മുടെ അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി ഞാൻ ക്രഷ് ചെയ്യുകയാണ്. ഇതൊരു ചെറിയൊരു ചോപ്പറാണ്, എനിക്ക് പല സൈസിലെ ചോപ്പറും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ ഇച്ചിന് വേണ്ടി ഞാനത് ക്രഷ് ചെയ്ത്, എന്നിട്ട് നമ്മൾ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ അത് ഇട്ട് കൊടുത്ത്, അത് ഇച്ചിരി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒണിയൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിദ്ധുവായിട്ട് ലൂഡോ അല്ല സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈപ്പ് കളിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജയിക്കാനായിട്ട് പുള്ളി സമ്മതിക്കത്തില്ല. ജയിക്കുകയെന്ന് പറഞ്ഞാൽ ഫുള്ള് കളി ജയിക്കാൻ മാത്രമല്ല, ഓരോ പോയിൻറ്സ് നമ്മൾ ജയിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ലാഡറിൻ്റെ താഴെ ഇങ്ങനെ കിടപ്പാണ്, എനിക്ക് സ്നേക്കും ഇല്ല ലാഡറും ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ പിന്നെ വാടി, അപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ടേമറിക് പൗഡർ, ഗരം മസാലയും കൂടാണ് ഞാൻ ആ മസാലയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബിരിയാണി മസാല പൗഡറും കൂടി ഞാൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞ് അതിലേക്ക് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കും. നമ്മൾ ടൊമാറ്റോസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഓർത്തുന്ന ചിക്കൻ കറിക്ക് പ്രെപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത്, അപ്പോഴത്തേക്ക് സിദ്ധുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ചിക്കൻ കറിക്കും വേണ്ടി ഞാൻ ഒണിയൻസ് സോട്ടേ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ. അപ്പോൾ അതിലേക്ക് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഫ്രൈ ചെയ്ത ഒണിയൻസ് കുറച്ച്, പിന്നെ കുറച്ച് തൈരും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കും, ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി വെച്ചൊന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യും. ആ ഗ്രേവിയും ആ ഫിഷും എല്ലാം കൂടി, പിന്നെ നമ്മൾ ഇളക്കും ഒന്നും വേണ്ട. ഇപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്, നമ്മുടെ മസാല സെറ്റായി ബിരിയാണിയുടെ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വന്ന് അതിലേക്ക് ടേമറിക് പൗഡറും ചില്ലി പൗഡറും ഗരം മസാല പൗഡർ, പിന്നെ ക്യുമിൻ പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ സോൾട്ട്, ഇത്ര ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം നമ്മൾ മാറ്റിയെടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ സിദ്ധുവിന് ബോറടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല പരിപാടികൾ കൊടുക്കുന്നത്. വേറൊരു പരിപാടി കൊടുത്തിരിക്കുകയാണ് ലോണ്ട്രിയൊക്കെ മടക്കി മടക്കി വയ്ക്കാൻ. അപ്പോൾ പുള്ളിയുടെ ലോണ്ട്രിയാണ് പുള്ളിയെ കൊണ്ട് മടക്കിക്കുന്നത്. അപ്പോൾ പുള്ളിയെ ഞാൻ പറയും സോക്സ് വേറെ, പാൻറ്റ് വേറെ, അണ്ടർവെയർ വേറെ, എല്ലാം വേറെ വേറെ മാറ്റി അടുക്കി വയ്ക്കാനായിട്ട്. പുള്ളിക്ക് അത് വെക്കാനൊക്കെ അതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഞാൻ അതിലേക്ക് ചിക്കൻ കറിയിലേക്ക് ടൊമാറ്റോസും കൂടി ആഡ് ചെയ്ത് സോഫ്റ്റാക്കി. അപ്പോഴത്തേക്ക് പുള്ളി അടുത്ത ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് വന്ന്, പുള്ളിക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയ വാച്ച്. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഞാൻ കാഷ്യൂനട്ട് ബ്രൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടൊമാറ്റോസ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവാത്ത ടൊമാറ്റോസ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ചിക്കൻ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സാധാരണ ഒരു നാടൻ സിമ്പിൾ ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. അപ്പം അതിനുവേണ്ടി ചിക്കൻ അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ കാഷ്യൂനട്ട്സ് നമ്മുടേത് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലെയർ ചെയ്യാൻ പോവാണ്, ഒറ്റ ലെയറേ ഉള്ളൂ. അപ്പം നമ്മുടെ ബിരിയാണി ആദ്യത്തെ കുറച്ച് അരി മാറ്റിക്കാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. നമ്മുടെ കൊറിയാൻഡർ ലീവ്സും പിന്നെ ബ്രൗൺ ഓണിയൻസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഫിഷ് നടുക്ക് നിരത്തി വെച്ച് കൊടുക്കും. ഫുൾ ഫിഷും അതിൻ്റെ മസാലയും കൂടി നിരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ ടോപ്പ് ലെയറിലേക്ക് റൈസ് ലെയർ ചെയ്യും. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ, പിന്നെ എന്താണ് മിൽക്ക്, പിന്നെ എന്താണ് ബ്രൗൺ ഓണിയൻസ്, കാഷ്യൂനട്ട്സ്, കൊറിയാൻഡർ ലീവ്സ് എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ഒരു 5-10 മിനിറ്റ് ദം ചെയ്യാനായിട്ട് അടച്ച് സ്റ്റൗവിൽ വയ്ക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി പകുതിയായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടാൻ മറന്നുപോയി, അത് ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ അപ്പോൾ നമ്മുടെ പ്രോൺസ് അവിടെ എന്നെ നോക്കി ഇരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ടൊമാറ്റോ അല്ല ഞാൻ ചില്ലി പൗഡറും ടേമറിക് പൗഡറും ഉപ്പും നാരങ്ങാനീരും കൂടി ഇട്ട് നന്നായിട്ട് പെരട്ടി. ഇത് ഞാൻ ഇന്ന് ഉപയോഗിക്കത്തില്ല, നാളെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ പെരട്ടി ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ അടച്ച് വെച്ച്, ഇതാകുമ്പോൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ എല്ലാം കഴിക്കാം. അതിനുവേണ്ടി ഞാനാണ് ഞാനിപ്പോളേ പ്രപ്പ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് കുറച്ചുകൂടെ ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കറി സെറ്റ്. അപ്പോഴത്തേക്ക് അടുക്കള ഒരു പരിവായി. ഇത് ഞാൻ മാജിക് കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച്, അപ്പോൾ ഇന്ന് മാജിക്കലി ക്ലീൻ ആയ എൻ്റെ കിച്ചൻ. അപ്പോൾ നമ്മുടെ മൂന്ന് ഡിഷസ് ആയിട്ടുണ്ട്: ഫിഷ് ബിരിയാണി, നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി, പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ്. അപ്പോൾ ഇത് 2 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ 5:00 കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, പീസ് ഔട്ട്, ബൈ ബൈ.